അല്ല, അന്ന് പൃഥ്വിരാജ് നിങ്ങളോട് അവിടെ നമ്മുടെ രാംജി റാവു, അല്ല രാമുജി റാവു വില്യം സിറ്റിയിൽ എന്തോ വെച്ച് പറഞ്ഞല്ലോ. അത് ഞങ്ങള് സോങ് എടുക്കുന്ന സമയത്ത് ഞങ്ങള് റൈറ്റേഴ്സ് ആയല്ലോ. അപ്പൊ നമ്മള് സോങ് ഷൂട്ട് ചെയ്യാനൊക്കെ ഞങ്ങള് നമുക്ക് നടക്കാനൊക്കെ ഭാരം മൊത്തം നമ്മൾ താങ്ങണ്ടേ. ആ ചെറിയ നെഞ്ചു കുറച്ച് മുന്നോട്ട് തള്ളിക്കാണു. അതെ, ഞങ്ങളപ്പൊ സോങ്ങിന്റെ ഷൂട്ടൊക്കെ കണ്ടിരിക്കുകയാണ് ഞാനും ബിമ. ജ്യൂസ് മാത്രല്ല, മറ്റേ അതിനകത്തുള്ള ഉണ്ടല്ലോ, അല്ലെങ്കിൽ പിന്നെ നമ്മള് മോന്തി കുടിച്ചോണ്ടിരുന്നേ. രാജേട്ട തമാശക്ക് ഞങ്ങളോട് പറഞ്ഞതാ, എടാ ഇതൊക്കെ നീ നിങ്ങളെ പൃഥ്വിരാജ് പറഞ്ഞ നിങ്ങൾ അഭിനയിക്കാൻ വെച്ചിരുന്നല്ലേ ഇപ്പടം. അപ്പൊ അതേ, അപ്പൊ നിങ്ങളായിരുന്നെങ്കിൽ ഇത് കത്തിരിക്കട പാലത്തിന്റെ അടിയിലായിരുന്നു ഈ സോങ് എടുക്കേണ്ടിയിരുന്നത്. അത് ഓർമ്മ വേണം. ഇതിൽ അമർ അക്ബർ എന്തോണി ഞാൻ നേരത്തെ തുടങ്ങി കുറച്ച് പൊടിക്ക് ഹൈപ്പർ ഉള്ള സാർ, എല്ലാത്തിനും ഒരു ആവേശമുണ്ട് ആവശ്യമില്ലാത്ത. അപ്പൊ ഒരു ദിവസം നമുക്ക് അഭിനയിക്കാനുള്ള കൊതി ഉണ്ടല്ലോ. ഇവൻ ആ പടത്തിൽ നല്ലൊരു വേഷം ഓൾറെഡി ചെയ്തു, ജയസൂര്യനെ കത്തിക്കുത്തുന്ന ഒരു ഷോട്ട് ഉണ്ട്. അത് ഇവന്റെ ആക്ടിങ് ഒറ്റ സീനിൽ തന്നെ ഇവൻ നല്ല ആക്ടർ ആണല്ലോ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സീനാ. കാരണം ജയസൂര്യ വന്നിട്ട് കലിപ്പിടുമ്പോ ഇവൻ വേണ്ട ഏട്ടാ എന്ന് പാവമായിട്ട് പെട്ടെന്ന് കത്തി എടുത്ത് വയറ്റിൽ വെക്കണതാ, പറഞ്ഞല്ലോ പന്നി എന്ന് പറഞ്ഞിട്ട് ഇവന്റെ ഒരു ടോൺ മാറ്റം ഉണ്ട്, അതിൽ ഹീറോയിസും ഉണ്ട് എന്ന പാവത്തും ഉണ്ട്. ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ ഒറ്റ സീനിൽ ഇതാ. എനിക്കൊരു പരിപാടിയും കിട്ടിയിട്ടില്ല കേട്ടോ, ഒന്നും കിട്ടിയിട്ടില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞു അസ്വസ്ഥനായിട്ടിരിക്കുക. അസ്വസ്ഥന ഇടയിൽ ഉള്ളിൽ നടൻ ഇങ്ങനെ ഇടക്കിടക്ക് പൊങ്ങി വരും, അഭിനയിക്കല്ലേ അഭിനയിക്കല്ലേ അഭിനയിക്കല്ലേ. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാല് ഒരു വഴിയില്ലാണ്ടായപ്പോഴേക്കും നോക്കിയപ്പോ ജയസൂര്യയുടെ ക്യാരക്ടർ, അതെ ജയേട്ടന്റെ ക്യാരക്ടർ എനിക്ക് ചെയ്യാൻ വെച്ചിട്ടാണല്ലോ ഞാൻ എഴുതുന്നത്. എന്റെ ചിന്തയിൽ എന്താ, ആ ക്യാരക്ടർ വേറെ ആരും കൊണ്ടുപോകൂല, കാരണം വയ്യാത്ത ഒരാളുടെ ക്യാരക്ടറാണല്ലോ അത്. പക്ഷെ ജയേട്ടൻ എന്നെക്കാലം ഗംഭീരമായിട്ട് അഭിനയിച്ച്. ഇതിലെ കോമഡി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് അഭിനയിക്കാൻ അവസരം വന്ന്, എനിക്കല്ല എന്റെ കാലിന്. അതെങ്ങനെയാന്ന് വെച്ചാ, ആ എന്റെ കാലിന്, അതായത് അക്ബർ കാലിന് പോളിയോ വന്ന ആളായിട്ടാണ്. അപ്പൊ ഈ കാല് ഉമ്മ വന്നിട്ട് കാല് തടവണ ഒരു ഷോട്ട് ഉണ്ട്. അപ്പൊ അത് ഗ്രാഫിക്സിലൂടെ ചെയ്യാമെന്നൊക്കെയാണ് നാദർഷിക പ്ലാൻ ചെയ്തിരുന്നത്. അപ്പൊ ഇതൊരു ചെറിയ പോളിയോ വന്നതായിട്ട് അപ്പൊ ബിബിന്റെ കാല് തന്നെ വെച്ച് എന്റെ കാല് വെക്കായിരിക്കും. അപ്പൊ ഗ്രാഫിക്സിന്റെ അത്ര പൈസ ലാഭിക്കാലോ എന്ന് ഇവൻ ഐഡിയ ആയിട്ട് വന്ന്. അപ്പൊ ആർ ഡയറക്ടർ നമുക്ക് അഭിനയിക്കാൻ പറ്റില്ല കാലെങ്കിലും കേറണം. ആർ ഡയറക്ടർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ കട്ടിലിന്റെ ഒരു പാളി മാറ്റിത്തരാം, ജയസൂര്യ കിടക്കുന്നു, പാളി മാറ്റിയേക്കണോണ്ട് ജയേട്ടന്റെ കാല് താഴത്തേക്ക് വെക്കാം. കട്ടിലിന്റെ അടിയിൽ ബിബിൻ കിടന്നിട്ട് ബിബിന്റെ കാല് അടിയിൽ നിന്ന് മുകളിലേക്ക് ഇങ്ങനെ കയറ്റിക്കൊണ്ടും ഇവരെ രണ്ട് കാലിന്റെ നടുക്ക് കൊണ്ടുവന്ന ഒരു പുതപ്പ് കൊണ്ടുവന്ന് അത് കവർ ചെയ്യുകയും ചെയ്തു. അപ്പൊ ബിന്ദു പണിക്കർ, ബിന്ദു ചേച്ചി വന്നിട്ട് മോന്റെ കാലെ തടവണത് ബിബിന്റെ കാലാണ് ജയേട്ടന്റെ കാലായിട്ട്. അതെ, അപ്പൊ ആ സീൻ എടുത്ത് അടിപൊളി എന്നൊക്കെ പറഞ്ഞ് ഓക്കെ വെച്ച് എടുക്കണേന്റെ ഇടയില് പടത്തിൽ ഇപ്പൊ ആ ഇവന്റെ കാലാണ് അഭിനയിച്ചിട്ടുള്ളത്. അപ്പൊ ആഷിക്ക് ഇത് കണ്ടിട്ട് എടാ കാല് മാത്രം അഭിനയിക്കണുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ടാറ്റു ഓവർ ആക്ടിങ് കാണിച്ച് നശിപ്പിക്കലാ. കാല് ഓവർ ആക്ട് ചെയ്ത് ഇട്ട് ആകിത്തിരി അനങ്ങോളൂ അതവിടെ ഇട്ട്. നിങ്ങൾ അത്യാവശ്യം മിമിക്രി കൂടാതെ കുറേ പരിപാടികളിലുണ്ട് എനിക്കറിയാം. നിങ്ങൾ സ്റ്റേജിലൊക്കെ പോകുന്നവരാണ്, സ്കിറ്റ് കളിക്കും, സ്റ്റാർ ചെയ്യും, പാട്ട് പാടും അല്ലേ? ട്യൂബ്ലൈറ്റ് അടിച്ചു പട്ടിണി കിടന്ന മനുഷ്യൻ എന്തും ചെയ്തു ചെയ്യും. അപ്പോ ഒരു കാര്യം ചെയ്യാം, ബിബിന്റെ ഒരു പാട്ട് കേട്ടല്ലോ. ഒരുപാട് പാട്ടുകൾ ബിബിൻ ഇഷ്ടമാണ്, പക്ഷെ ഇവിടെ പ്രേക്ഷകർക്ക് ഇഷ്ടമുള്ള പാട്ട് പാടണം. പ്രേക്ഷകർക്ക് ഇഷ്ടമുള്ള ഒരു പാട്ടാണ് എനിക്ക് തോന്നുന്നത്. എല്ലാ മലയാളികൾക്കും ഇഷ്ടപ്പെട്ട ഒരു പാട്ടായിരിക്കും രവീന്ദ്ര മാഷിന്റെ കളിപ്പാട്ടം എന്ന് പറഞ്ഞ സിനിമയില് ലാലേട്ടന്റെ ഒരു പാട്ട്. ചിലപ്പോ അഭിനയിച്ചായിരിക്കും പാടുന്നത്. അല്ല അല്ല, തോളി ചരിയത്തില്ല. ഇല്ല. ഓക്കെ. കളിപ്പാട്ടമാ കൺമണി നിന്റെ മുന്നിൽ മറുവീണമീട്ടുന്നു ഞാൻ. കളിപ്പാട്ടമാ കൺമണി നിന്റെ മുന്നിൽ മറുവീണമീട്ടുന്നു ഞാൻ. നെഞ്ചിലെ മോഹമാ ജലശയ്യയിൽ നിൻ സ്വരക്കൂട് കൂട്ടുന്നു ഞാൻ. ദേവി കളിപ്പാട്ടമാ കൺമണി നിന്റെ മുന്നിൽ മറുവീണമീട്ടുന്നു ഞാൻ.
ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു സൂപ്പർ ആയിരുന്നു. ഇതിലും ഈ പാട്ട് നന്നായി പാടുന്ന ഒരാളുണ്ട് ദാസേട്ടൻ. ഓക്കെ അങ്ങനെയും കൂടെ നമ്മൾ പറയണമല്ലോ അല്ലെ. ദാസേട്ടൻ പാടി വെച്ചിരിക്കില്ലേ ഇതുപോലെ? അപ്പൊ ഒരിക്കലേ ഈ ഐഡിയ ശാസ്ത്രങ്ങളുടെ ഒരു വേദിയിലെ കൈതപ്പുറം ഒരു അതിഥിയായിട്ട് വന്നു. അപ്പൊ ശരത്താണ് എന്റെ ഓർമ്മ, പാടിയ കുട്ടിയോട് പറഞ്ഞു ഈ പാട്ട് കുറച്ചുകൂടെ ഫസ്റ്റ് വാക്ക് കുറച്ചുകൂടെ ഒന്ന് ഇതായിട്ട് പാടി വരണം. കൈതപ്പുറം ശ്രദ്ധിച്ചില്ല. തിരുമേനി പറഞ്ഞു ഇത് ആണുങ്ങൾ പാടി നന്നായിട്ട് വെച്ചോണ്ട്, ഇനി അത് കയറി പാടിയൊന്നും വേണ്ട, ബാക്കി പാട്ട് നോക്കിയാൽ മതി എന്ന് അങ്ങനെ പറഞ്ഞത് ഞാൻ അറിയാതെ ഓർമ്മിച്ചു. കാരണം അത് കറക്റ്റാണല്ലോ, നമ്മളിപ്പോൾ അല്ലിയാമ്പലൊക്കെ ഇനി പാടി കറക്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, അത് ആണുങ്ങൾ പാടി കറക്റ്റാക്കി വെച്ചിരിക്കില്ലേ, പിന്നെ ഇനി അതിൻ്റെ മേളിക്കരി കറക്റ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ എന്നുള്ളത്.